സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ചയാൾ തീരുമാനിക്കും. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ ആണുങ്ങള് വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങള് വേർക്കുന്ന കാണാം. അവസാന സമർപ്പണം നീ സ്വന്തമായി ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു കണക്കധ്യാപകനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെ, ചൂരൽ വഴി കുലുക്ക് വിറപ്പിച്ച പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാർ. ഞാൻ നോക്കുമ്പോൾ ചൂവരലിന്റെ നാരിന്റെ പകുതി കട്ടിയില്ലാത്ത ഒരു കൊച്ചു ജീപ്പ് നൂലിൽ കെട്ടിതാലി കൊടുത്ത് പെടലേക്ക് എത്തുമ്പം ഇവന്റെ കൈ ഉറക്കുന്നില്ല. ചിത്രശലഭം തേൻ കുടിക്കാൻ വേണ്ടി പൂവിന്റെ മണ്ടേ കൂടെ പറക്കണ പോലെ കൈ തെന്നി തെന്നി പോന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടി ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ ആശ്രമത്തിൽ. ഞാൻ കേക്ക് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. തമ്മിൽ മുറിച്ച കഷ്ണം ഞാനും എടുത്തു, ചെറിയ കഷ്ണം അവർക്കും കൊടുത്തു, ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇറങ്ങിപ്പോകുമ്പോൾ ഇവന്റെ തോളെ തേടി ഞാൻ പറഞ്ഞു, പേടിത്തൊണ്ട കണക്കധ്യാപക, എന്നാ വരയാടാ വർഷം. സ്വന്തമായിട്ട് ഒരു ഭാര്യയെ കിട്ടുമ്പം കുറെക്കൂടെ ധൈര്യമല്ലേ വരേണ്ടത്. അവൻ ചോദിച്ചു, ആഹാ അച്ഛാ അത് വരയാണെന്നാണ് അച്ഛൻ ഓർത്ത്. ഞാൻ പറഞ്ഞു, കൈ കഴുകാൻ തുള്ളുന്നത് വരയല്ലാതെ വേറെ വല്ലതും ആണോ? ഒന്ന് പൊന്നച്ചാ വരച്ചതല്ല, ഇത് കത്തോലിക്കാസഭയിലെ ഗൗരവമുള്ള ഒരു കൂതാശയുടെ സ്വീകരണമല്ലേ, വരച്ചതല്ല അച്ഛാ. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്. ഇപ്പം സമ്പൂർണ്ണ സമർപ്പണ സമയത്ത് ടെൻഷൻ. ഞാൻ അച്ഛനായി അധികം താമസിയാതെ കെട്ടിച്ചത് എന്റെ അപ്പന്റെ പെങ്ങടെ മകൻ, ഇന്ത്യൻ പട്ടാളത്തിൽ ഉന്നത ഉദ്യോഗസ്ഥൻ, പഞ്ചാബിൽ സിഖ് ഭീകരന്മാരെ തൂക്കും കൊണ്ട് നിർത്തി കിളികടാ പറപ്പിച്ചവൻ, ആറടി പൊക്കം, ആചാനു ബാഹു, കപ്പടാ മീശ, ഒത്തവണ്ണം മുഴുത്ത മനുഷ്യൻ. അവൻ കെട്ടിയത് ഡൽഹി പോലീസിലെ അഞ്ചരടി പൊക്കമുള്ള വനിതാ സെക്രൻ ഇൻസ്പെക്ടറെ. എന്നാൾ ഇവനെ കെട്ടിക്കുമ്പോൾ നോക്കി ഭീകരന്മാരെ കിളികടാ പറപ്പിച്ചവൻ ഇവിടെ പുറകിൽ നിന്ന് കാറ്റത്ത് കരികല പോലെ കെളികലാ വരയ്ക്കുന്നു, മൂക്ക് ചുമക്കുന്നു, ചുടി വരളുന്നു, നക്കുന്നു, നനയ്ക്കുന്നു, ഞൊക്കുന്നു, ഞൊണയുന്നു, വെപ്രാളം കോപ്രായം. ഞാൻ നോക്കുമ്പോഴുണ്ട് കൈ വരച്ച് വരച്ച് ഇവിടെ കെട്ടേണ്ട ചരട് തലടി ഈ ഭാഗത്ത് കെട്ടി വെച്ചു. സഹതാം നോക്കി പറയാൻ നോക്കി പേടിത്തോണ്ട, നിനക്ക് ഇത്രയ്ക്കും ധൈര്യമില്ലേ, നീ മാറി നിൽക്കടാ, ഞാൻ കെട്ടിത്തരാം, പറയാൻ പറ്റുമോ? ഇവൾ അതോ ലോകത്തെ ലാത്തി ചുഴി വീശി അടിച്ചു നടന്നവള. ലാത്തിയുടെ നാരിന്റെ പതി കെട്ടിയില്ലാതെ ഒരു കൊച്ചു മോതിരം. പിന്നെ വല്ല തിരികെ കയറ്റുമ്പം ഏതോ കലാമണ്ഡലം കല്യാണിക്കുട്ടി എന്ന കുച്ചുപ്പിടി ആടുന്ന പോലെ കൈയിടുന്ന് മൊത്തം വരയ്ക്കുക. എന്തിനാടി വരയ്ക്കുന്നത്? ധൈര്യമായിട്ട് തിരികെ കയറ്റിയും മോതിരൊന്നും പറഞ്ഞ് അച്ഛന് കയറി ചേരാൻ പറ്റുമോ? വെപ്രാളത്തിനും വേവലാതിക്കും ഇടയിൽ അവിടെ കയ്യെങ്ങാനും തെന്നി മാറി മോതിരം എന്റെ വിരലെ കുത്തി കയറ്റിയാൽ പ്രശ്നം അതിനേക്കാൾ തരം. സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ചയാൾ തീരുമാനിക്കും.